ഒരു അഗ്നിപർവ്വതത്തെ പോലെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞപ്പോൾ അവരെ നിരാശരാക്കി വിടാൻ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ കുപ്പായം അണിഞ്ഞ താരങ്ങൾക്ക് സാധിക്കുമായിരുന്നില്ല. മത്സരം തുടങ്ങിയതും ഇരു ടീമുകളും അക്രമിച്ച് കളിച്ചിട്ടും എന്നാൽ മുന്നേറ്റത്തിലേക്ക് വരുമ്പോൾ ഇരു ടീമുകളുടെയും പന്തുകൾ നഷ്ടപ്പെട്ടു പോകുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. അങ്ങനെ ആദ്യ പകുതിയിൽ ഇരു ടീമുകളും ഗോളുകളൊന്നും അടിക്കാതെ 0-0 എന്ന സ്കോറിൽ കലാശിക്കുന്നു. അങ്ങനെ രണ്ടാം പകുതിക്ക് തുടക്കം കുറിക്കുകയാണ്. എന്നാൽ ഒരു നിമിഷം നിശബ്ദമായ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം ഇളകിമറിയാൻ വെറും നിമിഷങ്ങൾ മാത്രം ബാക്കിയായിരുന്നു. അതെ, കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മജീഷ്യൻ എന്നറിയപ്പെടുന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സ്വന്തം നായകനായ അഡ്രിയാൻ ലൂണ 78th മിനിറ്റിൽ ജംഷഡ്പൂരിന്റെ കോട്ട പൊളിച്ചുകൊണ്ട് സുന്ദരമായ ഗോളിലൂടെ കേരള ബ്ലാസ്റ്റേഴ്സിനെ മുന്നിലെത്തിക്കുന്നു. വാട്ട് എ ഗോൾ, വാട്ട് എ പാസ്, വാട്ട് എ ഗ്ലാം, കേരള ബ്ലാസ്റ്റേഴ്സ്. ആ ഗോൾ നേടിയപ്പോൾ കൊച്ചി കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മഞ്ഞ പുഷ്പങ്ങൾ പുളകിതമാകുന്നു. അതെ, അയാളല്ലാതെ ആര് തോളിലേറ്റാനാണ് ഈ മഞ്ഞപ്പടയെ? കേരള ബ്ലാസ്റ്റേഴ്സിന് നായകൻ അഡ്രിയാൻ ലൂണ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ രക്ഷകനായി 78th മിനിറ്റിൽ അവതരിക്കുന്നു. മുന്നേറ്റത്തിൽ മാത്രമല്ല, ഡിഫൻസിലും കേരള ബ്ലാസ്റ്റേഴ്സ് ശക്തിയാർന്നപ്പോൾ ജംഷഡ്പൂർ എഫ് സിയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് പരാജയപ്പെടുത്തിക്കൊണ്ട് കേരള മണ്ണിന്റെ ഗജവീരന്മാർ തങ്ങളുടെ വിജയ കുതിപ്പ് തുടരുകയാണ്. അതെ, കേരള ബ്ലാസ്റ്റേഴ്സ് ജംഷഡ്പൂരിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് തങ്ങളുടെ യാത്ര മുന്നോട്ട് ഗമിക്കുകയാണ്.